നമസ്കാരം കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ലോകരക്ഷകനായ ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ദിനമാണ് ക്രിസ്മസ് ഭൂവാസത്തിന് സമാധാന ജീവിതമാണ് നല്ലതെന്ന് നമ്മെ പഠിപ്പിച്ച യേശുദേവൻ കരളിലെ ചോരയാൽ പാരിന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ യേശുദേവൻ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നിന്ദിതർക്കും പീഡിതർക്കും നിരാശ്രയർക്കും ശക്തിദുർഗ്ഗമായ യേശുദേവന്റെ തിരുപ്പിറവി ലോകമെമ്പാടുമുള്ള മാനവനെ പുളകം കൊള്ളിക്കുന്നുണ്ട് ക്രിസ്മസും കൃഷിയും ആഘോഷിക്കുവാൻ ഇത്തവണ ഞങ്ങൾ എത്തി നിൽക്കുന്നത് നിഷ്പാദിത കർമ്മലീത്ത സഭയുടെ കൊട്ടിയത്തുള്ള സെൻറ് ജോസഫ് ആശ്രമത്തിലാണ് കാണാം രാജാതിരാജന്റെ സന്നിധിയിലെ കൃഷിക്കാഴ്ചകൾ ഒപ്പം ക്രിസ്മസ് ആഘോഷവും യഹൂദിയയിലെ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ഒരു ഉണ്ണി പിറന്നത് എല്ലാവരും ഓർക്കും ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് കാലികളുടെ തൊഴുത്തിലായിരുന്നു രാജാതിരാജൻ പിറന്നു വീണത് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരൊന്നാം തരം കാലിത്തൊഴുത്താണ് ഈ പറമ്പിൻ്റെ ഹൃദയഭാഗത്തുള്ളത് നിഷ്പാദിത കർമ്മലീത്ത സഭയുടെ വിസ്തൃതമായ കൃഷിപ്രപഞ്ചത്തിൻ്റെ ചൈതന്യം മുഴുവൻ ഈ കാലിത്തൊഴുത്ത് തന്നെ സർവ്വജനങ്ങൾക്കും ആഹ്ലാദമുണ്ടാകാവുന്ന ഒരു ദിവ്യജനനം ഇതാ പിറന്നിരിക്കുന്നു ദാവൂദിൻ്റെ പട്ടണത്തിൽ എന്നായിരുന്നു അരുളപ്പാട് കാലിത്തൊഴുത്തിൽ യേശു പിറന്നത് ചില സന്ദേശങ്ങളുമായാണ് പാവപ്പെട്ടവരുടെ കൂടെയാണ് സ്വർഗരാജ്യം ശിശുക്കളെ പോലെയുള്ളവരുടേതാണ് ഏകമനസ്സോടെ ഏകതയുടെ സ്വരവ്യഞ്ജനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് ബ്രദർമാർ നിഷ്പാദിത കർമ്മലീത്ത സഭയിൽ കൃഷി ചെയ്യുന്നത് സെൻറ് ജോസഫ് ആശ്രമത്തിൻ്റെ ആ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ചെന്നു വിസ്തൃതമായ ഒരു കാലിത്തൊഴുത്ത് തന്നെ ഇവിടെയുണ്ട് കാലിത്തൊഴുത്തിൽ ഏതാണ്ട് ഒരു ഡസനോളം കാലികളുമുണ്ട് എല്ലാം ഒന്നിനൊന്ന് മികച്ചവ അവയ്ക്ക് നിൽക്കുവാൻ വെറും കാലിത്തൊഴുത്ത് മാത്രമല്ല മേയുവാനായി വിശാലമായ മേച്ചിൽ പുറങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർ സർവതന്ത്ര സ്വതന്ത്രരാണ് നീർച്ചാലികൾ തേടുന്ന മാൻപേടയെപ്പോലെ കിടാങ്ങൾ പുൽപ്പുറങ്ങളിൽ ഓടിക്കളിക്കുന്നു അവർക്ക് ഒന്നും നിഷേധിച്ചിട്ടില്ല അവർ സമൃദ്ധമായി പുല്ല് തിന്നുന്നു കാലികളുടെ എണ്ണത്തിലും ചില വ്യത്യസ്തതകളുണ്ട് വ്യത്യസ്ത ഇനങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ സഭ അധികൃതർ ശ്രദ്ധിച്ചിരിക്കുന്നു ഒന്നാം തരം പാൽക്കൊഴുപ്പുള്ള പൈക്കളെയാണ് സഭയിൽ വളർത്തുന്നത് ആശ്രമത്തിൽ അവർ മികച്ച അന്തേവാസികൾ തന്നെ ഒന്നാം തരം പാൽക്കൊഴുപ്പുള്ള പൈക്കളിൽ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയുണ്ട് കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനി പൈക്കളാണ് ഏറെ പൂവാലികൾ അങ്ങനെ സമൃദ്ധമായി നിൽക്കുമ്പോൾ പാൽ അവർ നന്നായി ചുരത്തുക തന്നെ ചെയ്യും എവിടെയും ലെബനോണിലെ ദേവദാരു മരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വൻമരങ്ങൾ വന്നു നിൽക്കുന്നു വൻമരങ്ങൾ തണലൊരുക്കുന്ന ഇടത്ത് കോൺക്രീറ്റ് നിർമ്മിതം തന്നെയാണ് പൈത്തൊഴുത്ത് പൈക്കളുടെ വളമാണ് എന്തിനും കൂട്ടാകുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ കൃഷിയുടെ ചൈതന്യവും അതുതന്നെ റോബസ്റ്റ വാഴകൾ എങ്ങും നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോഴും അവർ സാമൂഹിക കലം തെറ്റിക്കുന്നില്ല പൈക്കളുടെ ചാണകം തന്നെയാണ് അതിൻ്റെയും വളം അവർ നന്നായി തഴച്ച് വളരുന്നുണ്ട് അങ്ങകലെ ശാന്തരായി ഒരു കൂട്ടരുണ്ട് യഥാർത്ഥ വരാഹങ്ങൾ അവർക്കായി വിശാലമായ സൗകര്യങ്ങളാണ് ആശ്രമത്തിൽ ഒരുങ്ങിയിരിക്കുന്നത് വെയിലിൻ്റെ വീരനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റ് മേൽക്കൂര നന്നായി ഒരുക്കിയ ക്യൂബിക്കിളുകളിലാണ് പന്നിക്കുട്ടന്മാർ വാഴുക ഒക്കെയും കോൺക്രീറ്റ് ചെയ്ത് ഭദ്രമാക്കിയിരിക്കുന്നു ഓരോന്നിനുമുണ്ട് വാതിൽ തറയിൽ അഴുക്ക് ചിന്നിച്ചിതറി കിടക്കാൻ പാടില്ല ഒക്കെയും ടൈൽസ് പതിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു വശങ്ങൾ കമ്പിവല കണ്ണികൾ കൊണ്ട് ഭദ്രമാക്കിയിരിക്കുന്നു കാറ്റ് എവിടെയും ഒഴുകിയിറങ്ങുന്ന സംവിധാനം വരാഹങ്ങളിലും നല്ല ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടത്തിയിട്ടുണ്ട് ആശ്രമം ഒന്നാം തരം ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള പന്നികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്യൂറോക്കാണ് അതിൽ പ്രധാനം ഏതാണ്ട് ഓറഞ്ച് നിറത്തിലുള്ള പന്നികളാണ് ഡ്യൂറോക്ക് പന്നികൾ മികച്ച ബ്രിട്ടീഷ് പാരമ്പര്യമാണ് അവർക്കുള്ളത് അവർ മികച്ച ഇറച്ചിപ്പന്നികൾ എന്ന മേന്മ സമ്പാദിച്ചിട്ടുണ്ട്
ആ മേന്മ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിന് പിന്നിലും. ഡ്യൂറോക്ക് പന്നികളെ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും ഇറച്ചിക്കായിട്ടാണ് ഉപയോഗിക്കുക. എന്നാൽ അത്തരം പന്നികൾ മാത്രം പോരാ, മാതൃഗുണമുള്ള പന്നികൾ കൂടി വേണം. അതിനായി നോർത്ത് ഇംഗ്ലണ്ടിൽ നിന്നും പ്രശസ്തി നേടിയ ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറിനെ എത്തിച്ചിരിക്കുന്നു. ഒറ്റ പ്രസവത്തിൽ 14 മുതൽ 16 വരെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുവാൻ എപ്പോഴും റെഡി. പൂർണ്ണ വളർച്ചയിൽ, അതായത് 9 മാസത്തോളം പ്രായമെത്തുമ്പോൾ തന്നെ 110 കിലോയ്ക്ക് അപ്പുറത്തേക്ക് ഭാരം എത്തിയിരിക്കും. 14 മുതൽ 16 വരെ മുലക്കാമ്പുകളാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറിനുള്ളത്. 114 ദിവസമാണ് ഗർഭകാലം. ആലങ്കാരികമായി പറഞ്ഞാൽ 3 മാസവും 3 ആഴ്ചയും 3 ദിവസവും. ആ സമയം കൊണ്ട് തന്നെ 14 മുതൽ 16 വരെ പന്നിക്കുട്ടന്മാരെ പ്രസവിച്ച് പുറത്തിറക്കും. ലാൻഡ്രേസ് മികച്ച പന്നികളാണ്, അതും ഇംഗ്ലണ്ട് സ്വദേശിയായ പന്നികൾ തന്നെ. മുലക്കാമ്പുകളുടെ എണ്ണം അല്പം കുറയുകയും ഇടനെഞ്ച് അല്പം നീളം കുറയുകയും ചെയ്യും എന്നതാണ് ലാൻഡ്രേസിൻ്റെ പ്രത്യേകത. എന്നാലും ഭാരത്തിൽ അവർ ഒട്ടും കുറയ്ക്കാറില്ല. ഒരുപക്ഷേ ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറിനേക്കാൾ ഭാരം കൂടുതൽ ലാൻഡ്രേസിനുണ്ടാകും. കുഞ്ഞുങ്ങളെ പ്രസവിക്കുക മാത്രമല്ല, നന്നായി മുലയൂട്ടുകയും ചെയ്യുന്നവരാണ് ലാൻഡ്രേസ് പന്നികൾ. എന്നാൽ ആശ്രമത്തിൽ ഒരു പ്രത്യേക പ്രജനന സംവിധാനമാണ് പന്നികൾക്കായുള്ളത്. ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറിൻ്റെ ആൺപന്നികളെ ഉപയോഗിച്ച് ലാൻഡ്രേസിൻ്റെ പെൺപന്നികളെ ഇണചേർക്കുക, അതും 9 മാസത്തെ പ്രായത്തിൽ. അതിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിയെടുക്കുക, അവരെ ഡ്യൂറോക്ക് പന്നികളുമായി ഇണചേർക്കുക. അങ്ങനെ വരുമ്പോൾ ത്രീ വേ ക്രോസിംഗ് എന്ന മികച്ച സങ്കര പ്രജനന സംവിധാനമാണ് പന്നികൾക്കായി ഉള്ളത്. ഫലമോ, എല്ലാം ചൈതന്യമുള്ള കുഞ്ഞുങ്ങൾ. അവരെ നന്നായി നോക്കി വളർത്തിയാൽ ചൂടപ്പം പോലെ വിറ്റുപോകും. തൂക്കത്തിലും കുറവില്ല, നിറത്തിൽ മാത്രം ഒരു സങ്കരം ഉണ്ടായെന്ന് വരാം. അതിൽ കറുപ്പോ ഓറഞ്ചോ വെള്ളയോ ഒക്കെ ഇടകലരും. എങ്കിലും ത്രീ വേ ക്രോസ് പന്നിക്കുഞ്ഞുങ്ങൾക്കാണ് വിപണിയിൽ എപ്പോഴും ഡിമാൻഡ്. അത് ആശ്രമം അധികൃതർക്കറിയാം. അവർക്ക് ഏറ്റവും മികച്ച തീറ്റ നൽകാൻ എല്ലാവരും റെഡിയാണ്. പന്നിക്കുഞ്ഞുങ്ങൾ പ്രസവിച്ചാൽ ഉടൻ തന്നെ അവരെ നന്നായി പാൽ കുടിപ്പിക്കും. പന്നിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പിഗ്ലെറ്റ് അനീമിയ എന്ന പ്രധാന രോഗത്തിനുള്ള പ്രതിവിധിയുണ്ട്. വെറ്ററിനറി സർജൻ ഡോക്ടർ ഗ്രീഷ്മയ്ക്കാണ് അതിൻ്റെ ചുമതല. പന്നിക്കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഒരാഴ്ചയ്ക്ക് ഇപ്പുറം പ്രായമെത്തിയാൽ അപ്പോൾ തന്നെ പിഗ്ലെറ്റ് അനീമിയ എന്ന വിളർച്ച ബാധയ്ക്കുള്ള ഇഞ്ചക്ഷനുകൾ നൽകും. ഇരുമ്പിൻ്റെ അംശം കൂടിയ ഇഞ്ചക്ഷനുകളാണ് അപ്പോൾ നൽകുക. അതൊക്കെ കൊണ്ട് തന്നെ പന്നിക്കുട്ടന്മാർ ചുണയായി വളർന്നിറങ്ങും. അത് ആശ്രമത്തിൻ്റെ ഒരു സമ്പത്താണ്. അത് അധികൃതർക്ക് നന്നായി അറിയാം. ആശ്രമത്തിലെ മികച്ച പന്നിക്കുട്ടന്മാരെ വാങ്ങുവാൻ ധാരാളം ആളുകൾ എത്താറുണ്ട്. ഇറച്ചിക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും. പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് കേൾക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് എന്നാണ് ബൈബിൾ വചനം. അക്ഷരാർത്ഥത്തിൽ കർത്താവ് കൽപ്പിക്കുന്നത് തന്നെ അവർ ചെയ്യുന്നുണ്ട്. വെറും വിശ്വാസം മാത്രമല്ല, പ്രവൃത്തിയിലും അതൊക്കെ തെളിയിക്കുന്നുണ്ട്. ആശ്രമത്തിൻ്റെ അന്നം ഭദ്രമാക്കുക എന്നതാണ് ആദ്യം ചെയ്തത്. അതിനായി മികച്ച പോഷകഗുണം നൽകുന്ന മുട്ടകൾ ദിവസവും കിട്ടണം. ഒന്നാം തരം കുക്കുടങ്ങളെ തന്നെ ആശ്രമത്തിൽ പാർപ്പിച്ചു. അവർക്ക് പാർക്കുവാൻ വിശാലമായ മരത്തണലുകളുണ്ട്. വലിയ ബദാം മരത്തണലിന് താഴെ അതിർത്തികൾ ഭദ്രമാക്കുന്ന വലക്കമ്പികളുണ്ട്. അതിനുള്ളിൽ ഒന്നാം തരം കോഴികളെ തന്നെ ഒപ്പം കൂട്ടി. കാവേരിക്കോഴികൾ, ചുവന്ന നിറത്തിലുള്ള മുട്ടയാണ് കാവേരിക്കോഴികളുടേത്. വർഷത്തിൽ 160 മുതൽ 150 വരെ മുട്ടകൾ നൽകുവാൻ കാവേരിക്കോഴികൾ തയ്യാറാണ്. ഒപ്പം ആസ്ട്രലോപ്പിനെയും വൈറ്റ് ലഗൂണേയും തമ്മിൽ ക്രോസ് ചെയ്ത ഗ്രാമലക്ഷ്മി ഇനത്തിൽപ്പെട്ട ചില കോഴികൾ കൂടിയുണ്ട്. അതിനും ഏതാണ്ടൊക്കെ ചുവന്ന മുട്ട തന്നെയാണ്. ദിവസം 160 മുതൽ 150 ഗ്രാം തീറ്റ കഴിച്ച് മികച്ച മുട്ട തരാൻ അവർ എപ്പോഴും തയ്യാർ. മുട്ടക്കോഴികളെ ബന്ധിതരാക്കി നിർത്തുന്നില്ല എന്നതാണ് ആശ്രമത്തിൻ്റെ പ്രത്യേകത. മരത്തണലിലെ യാർഡുകളിൽ അവർക്ക് ഉലാത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഗ്രാമലക്ഷ്മി കോഴികൾക്കും കാവേരി കോഴികൾക്കും പ്രത്യേക തീറ്റ സംവിധാനമുണ്ട്. പ്രതിദിനം 160 മുതൽ 150 ഗ്രാം വരെ തീറ്റ കഴിച്ച് അവർ നല്ല ചുവന്ന മുട്ട തന്നുള്ളൂ. അവരെ എങ്ങും ബന്ധിതരാക്കുന്ന പതിവേയില്ല. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൻ്റെ അന്നം എപ്പോഴും ഭദ്രമാണ്. ഒന്നും ഭയക്കേണ്ടതില്ല.
നിഷ്പാദിത കർമ്മലീത്ത സഭയുടെ കുട്ടിയം സെൻറ് ജോസഫ് ആശ്രമത്തിൻ്റെ പ്രൊക്യുറേറ്റർ ഫാദർ ജോമോൻ ജോൺ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഫാദർ. നമസ്കാരം. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്നത് ഈ കൃഷിയുടെ വലിയൊരു പരദീസയാണ്. അപ്പോൾ അച്ഛന്മാരാവാൻ പഠിക്കുന്ന ബ്രദർമാരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവരൊക്കെ ഈ ഇത്തരം ആക്ടിവിറ്റികളുമായി ബന്ധപ്പെടുന്നുണ്ടോ? സെമിനാരി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ കൂടുതലുണ്ടാവും, പിന്നെ ബുദ്ധിപരമായ കാര്യങ്ങളുണ്ടാവും, പിന്നെ ശാരീരികമായ ഒരുപാട് അധ്വാനവും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം വരുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ഞങ്ങൾ ചെയ്യുകയും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് തന്നെ അധികമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സെമിനാറിലേക്ക് പ്രവേശിക്കുന്ന ആ കാലയളവ് മുതൽ തന്നെ കൃഷിയോടുകൂടി നമ്മൾ താല്പര്യം വളർത്തുവാനായിട്ട് ഇവിടുത്തെ വൈദികർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അതിനുള്ള ഇവിടുത്തെ ഈ ആശ്രമത്തിൻ്റെ ഒരു അന്നം ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി. അതുമാത്രമല്ല, മറിച്ച് നമുക്ക് ഒരു ശാരീരികമായ ഒരു അധ്വാനം, പിന്നീട് നമ്മൾ അധ്വാനിച്ച് ഭക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമല്ലോ. അതിൻ്റെ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ വിവിധ വീടുകളിൽ നിന്ന്, വിവിധ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന അച്ഛ ബ്രദർമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരെ കൂടി കൃഷിയിലേക്ക് അവരെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലാണോ ഈ കൃഷി? അതെ, ഞങ്ങൾ പ്രത്യേകിച്ച് ഈ കൊട്ടിയത്ത് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നാണ് ഞങ്ങൾ ബ്രദേഴ്സ് വരുന്നത്, ഈ കുട്ടികൾ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കടൽ തീരങ്ങളിലുള്ളതാണ്, മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാണ്. അവർക്ക് കൃഷിയുമായിട്ട് അമിതമായിട്ട് ആഗ്രഹമോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമോ അതിനുള്ള അറിവോ ഒന്നും ഇല്ലാത്തതാണ് ഇവിടെ പ്രവേശിക്കുന്നത്. എന്നാൽ ഇവിടേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് ഇവിടുത്തെ രീതികൾ കണ്ടുകൊണ്ട് പരിശ്രമിച്ച് അല്ലെങ്കിൽ വൈദികർ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതുകൊണ്ട് അവർ അതിലുള്ള വളരുന്നു എന്നുള്ളതാണ്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിൻ്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ എന്നാണ് ബൈബിൾ വചനം. അതുകൊണ്ട് തന്നെ പ്രവൃത്തിയിലാണ് മുഴുവൻ കാര്യവും. ഒന്നാം തരം താറാവുകളെ കൂടി ഒപ്പം കൂട്ടിയിട്ടുണ്ട് ആശ്രമം. താറാവുകൾ രണ്ട് തരത്തിലുണ്ട്, വാത്തകളും മണിത്താറാവുകളും. ചൈനീസ് വാത്തകളാണ് ഏറെ, ഒപ്പം മണിത്താറാവുകളുമുണ്ട്. കണ്ണിനുറ്റും മഞ്ചാടി മണികൾ അടുക്കി വെച്ച അഴകാണ് മണിത്താറാവുകൾക്ക്. ഫ്ലൈയിങ് ഡക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മണിത്താറാവുകൾ മികച്ച സമ്പത്താണ് ആശ്രമത്തിന് നൽകുക. അവർക്ക് നീന്തിക്കളിക്കുവാൻ ചെറു പൊയ്കകളുണ്ട്. മികച്ച പൂവൻ താറാവുകൾക്ക് കണ്ണിനുറ്റുമുള്ള മഞ്ചാടി അഴക് അല്പമേറും. മണിത്താറാവുകളെ വളർത്തിയാൽ രണ്ടുണ്ട് കാര്യം എന്ന് ആശ്രമം അധികൃതർക്കറിയാം. ഒന്ന് മുട്ട, രണ്ട് കാവൽ. കാവലിനും കരുതലിനും കൂടിയാണ് മണിത്താറാവുകളെ വളർത്തുക. ഒരു നല്ല നായയുടെ ഗുണം ചെയ്യും ഒരു ഒന്നാം തരം മണിത്താറാവ്. മണ്ണിൽ കുഴികുഴിച്ച് തൂവലുകൾ പൊഴിച്ചിട്ട് അതിൽ മുട്ടയിട്ട് അതിൽ അടയിരുന്ന് വിരിയിക്കുന്നതാണ് മണിത്താറാവുകളുടെ മേന്മ. വർഷത്തിൽ 35 മുതൽ 40 വരെ മുട്ടകളെ കിട്ടും. നിന്നെ ഞാൻ എൻ്റെ ചിറകിനടിയിൽ ഒതുക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ബൈബിൾ വചനം. എല്ലാ കുഞ്ഞുങ്ങളെയും ചിറകിനടിയിൽ ഒളിപ്പിച്ച് അവരെ ചൂട് നൽകി വളർത്തിയെടുക്കുവാൻ മണിത്താറാവുകൾ വലിയ മാതൃകകൾ കാട്ടുന്നുണ്ട്. മണിത്താറാവുകളുടെ മുട്ടയും ഭക്ഷ്യയോഗ്യമാണ്, എങ്കിലും ആശ്രമത്തിൽ അത് ഉപയോഗിക്കാറില്ല. എല്ലാ മുട്ടകളും കൊത്തുമുട്ടകളാകട്ടെ, എല്ലായിടത്തും പിറവിയുണ്ടാകട്ടെ എന്നതാണ് ആശ്രമത്തിൻ്റെ മന്ത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നാണ് ടർക്കികൾ പറയാറ്. ആശ്രമത്തിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രിയ സന്തതികളായ ടർക്കികളുണ്ട്. മെലിയഗ്രിസ് ഗാലപ്പോവ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ടർക്കികൾ ഒരു പ്രകൃതി സൗഹൃദ പക്ഷിതൻ. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ അവർക്ക് മുന്തിയ സ്ഥാനമുണ്ട്. പകൽ വെളിച്ചത്തിൽ പൂവനെയും പിടയെയും നിർത്തണം, എങ്കിൽ മാത്രമേ മികച്ച പ്രജനന ജോഡികളാവും. ലാർജ് വെയ്റ്റാണ് പ്രധാന ഇനം. ബ്രോൺസ് എന്ന ശാമത്തുവൽ ഉള്ളവരുമുണ്ട്. വർഷത്തിൽ 150 മുട്ടകൾ വരെ നൽകുന്നവരാണ് ലാർജ് വെയ്റ്റ്. അവരെ നന്നായി വളർത്തിയെടുക്കാം. പുൽപ്പുറങ്ങൾ അവർക്ക് യഥേഷ്ടം മേയാനായി ഉണ്ട്. മികച്ച പക്ഷികൾക്ക് കയറി നിൽക്കാൻ മികച്ച ഭദ്രമായ കൂടുകളുണ്ട്. എന്തായാലും ഇണടർക്കികൾ ആശ്രമത്തിലെ പ്രധാന ആകർഷക ഇനമാണ്. ടർക്കി മുട്ടകളും അടവെച്ച് വിരിയിക്കുകയാണ് പതിവ്. താറാവിൻ്റെ മുട്ടകൾ പോലെ തന്നെ അല്പം വലുതാണ് ടർക്കി മുട്ടകൾ. നേർത്ത
ബ്രൗൺ നിറത്തിലുള്ള പുള്ളികൾ ടർക്കി മുട്ടയിൽ ഉണ്ടാകാം. 28 ദിവസമാണ് അടവിരിയൽ ദൈർഘ്യം. കോഴികളിൽ വെച്ചോ ഇൻക്യുബേറ്ററിൽ വെച്ചോ അടവിരിച്ച് ടർക്കി കുഞ്ഞുങ്ങളെ പുറത്തിറക്കുന്നതാണ് ആശ്രമത്തിൻ്റെ രീതി. എന്തായാലും അവരും സസുഖം വാഴുന്ന ഒരു മേച്ചിൽപ്പുറം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം പാല് ഒരു പക്ഷേ ആശ്രമത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. എന്നാൽ പോലും പന്നിക്കുട്ടന്മാരുടെയൊക്കെ കാര്യം അങ്ങനെയല്ല, കാരണം അതൊക്കെ വേറെ തരത്തിൽ കുറച്ച് ലാഭം കൂടി കിട്ടുന്നതാണ്, പുറത്ത് ആവശ്യക്കാർ കൂടി അതിന് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആദായം വരുന്നുണ്ടോ? അതെ, ആദായം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ പന്നികൾ വളർത്തുമ്പോഴത്തേക്ക് അത് പന്നികൾ ഞങ്ങൾ തന്നെ ആഹാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്, മറിച്ച് അത് പുറത്ത് വിൽക്കുകയും നമ്മളുടെ ചെറിയ ഒരാദായം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നിഷ്പാതിത കർമ്മലീത്ത ആശ്രമം അല്ലെങ്കിൽ സഭ അല്ലെ സെൻറ് ജോസഫ് ആശ്രമം, ഈ കൃഷി ഇവിടെ ചെയ്യുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകാൻ പോകുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരുപാടുണ്ട്. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി, കുറച്ച് പറമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും, നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് ഭക്ഷണത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ ഞങ്ങൾ ആഹാരത്തിനിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരാൾ പറയുകയാണ് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഓരോ ഭവനങ്ങളിലും അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്ത് ഭക്ഷിക്കുമ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും കിട്ടും. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലം അവിടുത്തെ മുന്നിലുമുണ്ടെന്നാണ്. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യം എന്നതാണ് സഭയുടെ മന്ത്രം. കൃഷി ഏറെയുണ്ടെങ്കിലും അവയെല്ലാം സമ്പത്തുണ്ടാക്കാനുള്ള മാർഗങ്ങളല്ല, മനുഷ്യനും മാനവീയതയ്ക്കും നിലനിന്നു പോകാനുള്ള ഉൽപ്പാദന ഉപാധികളാണ്. അങ്ങനെയേ അവയെ കാണാവൂ. സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടാണ് സഭയുടെ കീർത്തി. അതുകൊണ്ട് തന്നെ ബഹുവിധങ്ങളായ കൃഷി പ്രപഞ്ചമായി തങ്ങളുടെ ക്യാമ്പസിനെ മാറ്റുവാൻ ഓരോ ബ്രദർമാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരിൽ അർപ്പിതമായ ജോലിയുണ്ട്. നെറ്റിയിലെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അപ്പം നൽകുവാൻ കർത്താവ് ബാധ്യസ്ഥനുമാണ്. അതുകൊണ്ട് തന്നെ അവർ നാളേക്കായി ഒന്നും നീട്ടിവെക്കുന്നില്ല. ഇന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇന്ന് തന്നെ ഭൂമിക്കും ലോകത്തിനും നൽകുക. എന്തായാലും ബൈബിൾ വചനം പോലെ വയലിലെ പൂ പോലെ വിരിയുകയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ചെയ്യുന്നതാണ് ഈ ചെറുജീവിതം. അപ്പോൾ ലോകത്തിന് ചെറുതായെങ്കിലും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ ഏവരും തയ്യാറാവണം. അതാണ് ആശ്രമത്തിൻ്റെ തന്ത്രം. നമ്മുടെ ഹരിതസുന്ദരത്തിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒടുവിൽ ഫാദർ ജോമോൻ്റെതായ ഒരു ക്രിസ്മസ് സന്ദേശം എന്താണ്? ക്രിസ്മസ് ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ലോകമെമ്പാടും ഉള്ളതാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്, ദൈവപുത്രനായ ക്രിസ്തു. ഓരോ മനുഷ്യനെയും ദൈവപുത്രന്മാരാക്കുവാനായിട്ട് ദൈവപുത്രൻ മനുഷ്യപുത്രനായ ഒരു സുന്ദര പുലരി അല്ലെങ്കിൽ സുന്ദരരാവാണ് ക്രിസ്തുമസ്. അങ്ങനെ എല്ലാ പ്രയത്നത്തിനും ഒടുവിൽ തിരുപ്പിറവിയുടെ സന്ദേശം അറിയിച്ച് ക്രിസ്മസ് രാത്രി വന്നു കഴിഞ്ഞു. ആകാശത്ത് താരകങ്ങൾ പൂത്തിറങ്ങിയാണ്, മഞ്ഞ് പൊഴിയുന്നുണ്ട്. ഈ ക്രിസ്മസ് രാത്രി മഹാമാരിക്കാലമാണ്, കലമാനുകളെ പൂട്ടിയ രഥത്തിൽ സാന്ത വന്നിറങ്ങേണ്ട സമയമാണ്. എന്തായാലും സാന്തയുൾപ്പെടെ എല്ലാവരും ആവേശഭരിതരായി രംഗത്തുണ്ട്. ഒരു കരോൾ ഗാനത്തിൻ്റെ പിറവിയിലേക്കാണ് ഇനി പോവുക. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി വാനിൽ വരവേൽപ്പിൽ സുതഗീതം ശാന്തിയേകി ആരിൻ മരുനാഥൻ മനദാരിൽ ശാദനായി ആരിൻ ഗുരുനാഥൻ മനദാരിൽ ജാതനായി വാത്സല്യമോലും പൊൻപൈതലായോയ് ആത്മീയ ജീവൻ നൽകുന്നിത. ബൈബിൾ വചനം പോലെ അക്ഷരാർത്ഥത്തിൽ ആറ്റുതീരത്ത് നട്ട വൃക്ഷങ്ങളെപ്പോലെയാണ് ആശ്രമത്തിലെ ബ്രദർമാർ. അവരുടെ വേരുകൾ സ്നേഹത്തിൻ്റെ നദിയിലേക്കാണ് ഊന്നിയിരിക്കുന്നത്. അവർ വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. നേരം ഭാവുകങ്ങൾ, ഒപ്പം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസകളും.